ഇന്ന് മലയാളികൾക്ക് അത്ര പരിചിതമായ വാക്കല്ല സ്മൈൽ ഡിസൈനിങ്. ഇന്ന് ചെയ്യുന്ന കുറേ ട്രീറ്റ്മെൻറ്റ്സുകളുണ്ട്. പല്ലിൻ്റെ ഗ്യാപ്പ് അടയ്ക്കൽ, ക്യാപ്പ് വെക്കൽ, പല്ല് പുതുതായി വയ്ക്കുന്ന ചികിത്സ, ഇതൊക്കെ സ്മൈൽ ഡിസൈനിങ്ങിൻ്റെ ഒരു ഭാഗമായേക്കാം. പക്ഷേ ഒരാളുടെ മുഖത്തിന് ചേർന്ന ഏറ്റവും ഇണങ്ങിയ, ഏറ്റവും നല്ല രീതിയിലുള്ളിലേക്കുള്ള ചിരി ഉണ്ടാക്കുന്ന രീതിയാണ് അല്ലെ ചികിത്സയാണ് നമ്മൾ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. അതിന് പല്ലും മോണയും ചുണ്ടും അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ അല്ലെ കറക്റ്റ് അനുപാതത്തിൽ നിന്നാലേ ആ ചിരി പൂർണ്ണമായുള്ള ഒരു ഭംഗിയായി ചിരിയായി മാറുള്ളൂ. അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നാം ഇത് എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുമോ, ഇത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ, മുതിർന്നവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. സ്മൈൽ ഡിസൈനിങ്ങിൽ അങ്ങനെ ഒരു പ്രായപരിധിയില്ല. ചെറിയ കുട്ടികളാവുമ്പോൾ കളിക്കുമ്പോൾ വീഴാം, പല്ല് പൊട്ടാം, പിന്നെ അൺഹെൽത്തി ഹാബിറ്റ്സ് കാരണം പല്ല് പൊങ്ങാം, പിന്നെ കറക്റ്റ് ഓറൽ ഹൈജീൻ മെഷേഴ്സ് ഇല്ലാത്ത കാരണം, അതായത് വായ വൃത്തിയാക്കി സൂക്ഷിക്കാത്തത് കാരണം പല്ല് കേടുകൾ വരാം. ഇതിനൊക്കെ നമ്മൾ ഒരു സ്മൈൽ ഡിസൈനിങ് ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പ്രായമേറിയവർക്ക് അവരുടെ മോണയും എല്ലും അത് ഹെൽത്തി ആണെങ്കിൽ അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് എക്സ്റേ എടുത്ത് നോക്കും. അവരുടെ മോണയും എല്ലും ഹെൽത്തി ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ പ്രായത്തിനൊരു പരിധിയില്ലാത്ത ഏത് പ്രായക്കാർക്കും സ്മൈൽ ഡിസൈനിങ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ടാവാം, ഈ സ്മൈൽ ഡിസൈനിങ് ചെയ്യുമ്പം കുറേ കാശാവുമോ, ഇത് ചിലവേറിയ ട്രീറ്റ്മെൻ്റ് ആണോ എന്നൊക്കെ. ഉദാഹരണത്തിന് നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ബ്രൈഡൽ മേക്ക് ഓവറിന് പോവുകയാണ്, അല്ലെ ഒരു ദിവസത്തെ ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മൾ എത്രയോ കാശ് ചിലവാക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സ്മൈൽ ഡിസൈനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു പെർമനൻറ്റ് മേക്ക് ഓവറാണ്. അതിന് ചിലവാക്കുന്ന കാശ്, അതിൻ്റെ മൂല്യം കുറേ നാൾ നിലനിൽക്കുന്നതാണ്. കാശിനേക്കാൾ ഒരു ആത്മവിശ്വാസവും മനസ്സ് തുറന്നുള്ള ഒരു ചിരിയുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് ഇന്ന് ഡെൻറ്റിസ്ട്രിയിൽ കുറേ നൂതന ടെക്നോളജീസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ലേസറസ്, ഇൻട്രാ ഓറൽ സ്കാനേഴ്സ്, CBCT, ഡിജിറ്റൽ സോഫ്റ്റ്വെയർ ഡിസൈനിങ് സിസ്റ്റംസ്. ലേസേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സ്മൈൽ ഡിസൈനിങ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ബ്ലഡ്ലെസ് ഏരിയ, അതായത് ചോരയില്ലാതെ ഒരു ഏരിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ പെയിൻലെസ്സായും നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം പെട്ടെന്ന് ഹീലാവാനുള്ള ചാൻസുമുണ്ട്. രണ്ടാമതായി ഇൻട്രാ ഓറൽ സ്കാനേഴ്സ്. പൊതുവെ അല്ലെ സാധാരണയായി പല്ലിൻ്റെ അളവെടുക്കുന്നത് ഒരു റബ്ബർ ബേസ്ഡ് ഇംപ്രഷൻ മെറ്റീരിയൽ, അതായത് ഒരു മെഴുകുപോലത്തെ മെറ്റീരിയൽ പല്ലിൻ്റെ അളവിലുള്ളൊരു ട്രെയിൽ വെച്ച് വായ്ക്കകത്തേക്ക് വെച്ചാണ് പല്ലിൻ്റെയും മോണയുടെ അളവെടുക്കുന്നത്. പക്ഷേ ഇന്ന് ഡെൻറ്റിസ്ട്രിയിലെ ഏറ്റവും നല്ലൊരു ടെക്നിക് അല്ലെ ടെക്നോളജിയാണ് ഇൻട്രാ ഓറൽ സ്കാനേഴ്സ്. പല്ലിൻ്റെയും മോണയുടെയും കംപ്ലീറ്റ് സ്കാൻ എടുത്തിട്ട് നമ്മളത് ലാബിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ആ സ്കാൻ മൂലം കിട്ടുന്നത് ഒരു എറർ ഫ്രീ ഇമേജാണ്. കംപ്ലീറ്റ്ലി പ്രിസൈസ്ലി ഒരു എറർ ഫ്രീ ഇമേജാണ് നമ്മൾ ലാബിലേക്ക് അയക്കുന്നത്. അത് കാരണം പേഷ്യൻറ്റിന് എങ്ങനെയാണോ വേണ്ടത് അതിൻ്റെ കറക്റ്റ് ഡിസൈൻ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. മൂന്നാമത് 3D എക്സ്റേ, കോൺ ബീം കമ്പ്യൂട്ടർ ടോമോഗ്രഫി, അല്ലെങ്കിൽ CBCT എന്ന് പറയും. CBCT അതൊരു 3D എക്സ്റേ ആണ്. 3D എക്സ്റേ കാരണം നമുക്ക് പല്ലിൻ്റെയും മോണയുടെയും അകവശങ്ങൾ കംപ്ലീറ്റായി മനസ്സിലാക്കാനും അതിൻ്റെ വളർച്ചയോ വളർച്ചക്കുറവോ അതിൻ്റെ ബലക്ഷയമോ എല്ലാം മനസ്സിലാക്കി ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഫൈനലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ്. അതായത് ഒരു പേഷ്യൻ്റ് സംശയമുണ്ടാകും, ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ ചിരി, നന്നായിരിക്കുമോ, എങ്ങനെയായിരിക്കും കാണാൻ, കാരണം ഫ്രണ്ടിലെ പല്ലുകളായിരിക്കും നമ്മൾ മിക്കവാറും ചെയ്യുക. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പം നമ്മൾ പേഷ്യൻസിൻ്റെ ഫോട്ടോസും സ്കാൻ റിപ്പോർട്ടും അത് കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർസിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് പേഷ്യൻസിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുമൂലം പേഷ്യൻസിന് ഒരു സംശയമില്ലാതെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നു പോകാൻ പറ്റും. ഇത്രയും നൂതന ടെക്നോളജീസ് കാരണം നമുക്ക് പേഷ്യൻസിനെ മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെയും ചികിത്സയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് സംശയം തോന്നാം, ഈ സ്മൈൽ ഡിസൈനിങ് ചെയ്യുന്നത് എക്സ്പേർട്ട് ഡോക്ടേഴ്സാണോ, ആരാണിത് ചെയ്യുന്നത്, ഇത് ചെയ്താൽ കുറേ കാലം നിലനിൽക്കുമോ എന്നൊക്കെ. തീർച്ചയായും ഇത് ചെയ്യുന്നത് എക്സ്പേർട്ട് ഡോക്ടേഴ്സാണ്. ഇതൊരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് ഡെൻറ്റിസ്ട്രിയിൽ തന്നെ ഉള്ള വിവിധ വിഭാഗങ്ങളായ മോണയുടെ ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്മെറ്റിക് ഡെൻറ്റിസ്റ്റ്, പല്ല് കമ്പിയിടുന്ന ഡിപ്പാർട്ട്മെൻറ്റായ ഓർത്തഡോണ്ടിക് ഡിപ്പാർട്ട്മെൻറ്റ്, പല്ല് വെക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റായ പ്രോസ്റ്റോണ്ടിക് ഡിപ്പാർട്ട്മെൻറ്റ്, കൺസർവേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സ്മൈൽ ഡിസൈനിങ്,
അങ്ങനെ എല്ലാ വിഭാഗങ്ങളും കൂടെ ഇരുന്ന് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് സ്വീകരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ചെയ്യുന്നതിന് മുമ്പ് പല എക്സ്റേകളുടെയും അല്ലെങ്കിൽ സ്കാനേഴ്സിൻ്റെയും ഹെൽപ്പോട് കൂടെ ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് എത്തുകയും പ്രോപ്പർ സ്മൈൽ ഡിസൈനിങ് പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നാം ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത് കുറേ കാലം നിലനിൽക്കുമോ, ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ, ചെയ്താൽ എത്ര കാലം നിലനിൽക്കുമെന്ന്. അതിനൊക്കെ ഉത്തരം എന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെ നമ്മുടെ പല്ല് നോക്കുന്നോ അതുപോലെ തന്നെ നമ്മൾ വായിൽ ചെയ്യുന്ന ഏത് ട്രീറ്റ്മെൻ്റ് ആയാലും ഏത് പ്രോസ്തസിസ്, ആർട്ടിഫിഷ്യലായിട്ട് വെക്കുന്ന ഒരു പല്ലിനെയോ അല്ലെങ്കിൽ ഒരു സെറ്റിനെയോ പറയുന്ന പേരാണ് പ്രോസ്തസിസ്. നമ്മൾ എങ്ങനെ നമ്മുടെ പല്ല് നോക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സും നോക്കിയാൽ അതിന് കുറേ കാലം ലോങ്ങിവിറ്റി ഉണ്ടാവും. നമ്മൾ പല്ലുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോസസ്സും വെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ പല്ലുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു ഹാർഡായ സബ്സ്റ്റൻസ് കടിക്കുക, ഇനാമിലൊക്കെ ഫ്രാക്ചർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പല്ലുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു പ്രോസസ്സും വെച്ച് ചെയ്യാൻ പാടില്ല. കൂടാതെ നമ്മൾ റൂട്ടീൻ ഡെൻ്റൽ ചെക്കപ്പ്, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുക, പിന്നെ ഡെയിലി ഓറൽ ഹൈജീൻ മെഷേഴ്സായി രണ്ട് നേരം ബ്രഷ് ചെയ്യുക, പല്ലിൻ്റെ ഇടയ്ക്ക് ഷാർപ്പായിട്ടുള്ളതും കൂർത്തിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതെ ഡെൻ്റൽ ഫ്ലോസ് എന്ന മെറ്റീരിയൽ വെച്ച് പല്ലിൻ്റെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുക, പിന്നെ വല്ലപ്പോഴും മൗത്ത് വാഷ് ഉപയോഗിക്കുക, ഷുഗർ ഫ്രീ ച്യൂയിങ് ഗംസ് ഉപയോഗിക്കുക, റുട്ടീനായിട്ട് ചെക്കപ്പ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ വായിൽ ഉപയോഗിക്കുന്ന ഏത് ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ വായിലിരിക്കുന്ന ഏത് പ്രോസസ്സും കുറേ കാലം നിലനിൽക്കും.